ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ കാലയായി കണ്ടിട്ട് ഓണം കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി, അതാട്ടോ ഇത്ര ലേറ്റായത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ലെഹങ്ക സ്കേർട്ട് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇത് സർക്കുലർ സ്കേർട്ട് ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടി ചെയ്തതല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ്. മെയിൻ ക്ലോത്ത് ആയിട്ട് നമ്മൾ നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലൈനിങ് ആയിട്ട് സാറ്റിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 6 മീറ്റർ നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ക്ലോത്തിന് വേണ്ടിയിട്ട്. അതിങ്ങനെ 4 മടക്കി വെച്ചിരിക്കുവാണ്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 അളവുകൾ വേണം. ഇന്നർ സർക്കിളിൻ്റെ അളവ് വേണം, പിന്നെ ഔട്ടർ സർക്കിളിൻ്റെ അളവ് വേണം. നമ്മൾ ഇങ്ങനത്തെ ഒരു കോർണർ നട്ടോ അത് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്, ക്ലോത്തിൻ്റെ ഈ ഒരു കോർണറിനാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ടും വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാം. അത് 31.5 ഇഞ്ച് ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തിട്ട് 32.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് 6/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5.17 അങ്ങനെ സംതിങ് ആണ് കിട്ടുന്നത്. ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ട് 5.2 ഇഞ്ച് ആയി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ അളവ് കിട്ടിയിട്ടുണ്ട്, 5.2 ഇഞ്ച്. അത് ഈ കറക്റ്റ് ഈ കോർണറിൽ കൊണ്ടുവച്ചിട്ട് ഇത് ഒരു സർക്കിളായിട്ട് ഇങ്ങനെ 5.2 ഇഞ്ച് ഇങ്ങനെ വരച്ചെടുക്കണം. കറക്റ്റ് കോർണറിലായിരിക്കണം വെക്കുന്നത്. എന്നിട്ടിങ്ങനെ സർക്കിളായിട്ട് വരച്ചിട്ടെടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഈ ഒരു മാർക്കിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഔട്ടർ സർക്കിൾ മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഡിസൈഡ് ലെങ്ത്ത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, എനിക്കിവിടെ 41 ഇഞ്ച് ആണ് ലെങ്ത്ത് വേണ്ടത്, അതൊന്ന് വേസ്റ്റ് ബാൻഡ് 3 ഇഞ്ച് മൈനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 38 കിട്ടി. ആ 38 കൂടെ നമ്മൾ ഇന്നർ സർക്കിളിൻ്റെ 5.2 നേരത്തെ മാർക്ക് നമ്മളത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 43.2 ഇഞ്ച് കിട്ടും. പ്ലസ് അതിന് കൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 44.2 ഇഞ്ച് കിട്ടും. ഇതാണ് നമ്മൾ ഔട്ടർ സർക്കിളായിട്ട് വരച്ചെടുക്കാൻ പോകുന്നത്. മാർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ കോർണറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കോർണറിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ കറക്റ്റ് കോർണറിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ടാപ്പ് കോർണറിൽ നിന്ന് അങ്ങോട്ട് പോകരുത്. ഞാൻ ഒറ്റയ്ക്കാണ് മാർക്ക് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഈ ടാപ്പിൻ്റെ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ അതിലൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെ ഒരു ബോക്സ് കയറ്റി വെക്കുന്നുണ്ട്, ഒരു പെയിൻറ്റിൻ്റെ ബോക്സാണ്, അത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലെങ്ത്ത് 44.2 ഇഞ്ച് സർക്കിളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ടർ സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സർക്കിൾ ഇട്ട്, ഒരു ഇന്നർ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും, ഇത് രണ്ടേന്നും കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെക്കാം, ഒന്ന് സർക്കിളറാക്കി നിവർത്തി വെക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഫുൾ സർക്കിളായിട്ട് വെക്കുന്നില്ല, ഹാഫ് സർക്കിളായിട്ട് വെക്കുന്നുള്ളൂ. 2 പോർഷൻ കിട്ടും. മിനിമം ഒരു 5 or 6 മീറ്റർ എങ്കിലും എടുക്കാൻ നോക്കണം സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല ഫ്ലെയർഡ് ആയിട്ട് സ്കേർട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. അതിനെൻ്റെ സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തത് 5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്, 4 മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇന്നർ സർക്കിളിന് വ്യത്യാസമൊന്നുമില്ല, 5.2 ഇഞ്ചിന് സെയിം തന്നെയാണ് നമ്മൾ ഇന്നർ സർക്കിള് മാർക്ക് ചെയ്യുന്നത്. ഔട്ടർ സർക്കിളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്നർ സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്തു, ഇനി ഔട്ടർ സർക്കിള് മാർക്ക് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ 44.2 ഇഞ്ചാണ് മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് 43.2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഔട്ടർ സർക്കിളിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം നമ്മൾ റോൾഡ് ഹെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത്. നെറ്റിൻ്റെ അടിവശം റോൾഡ് ഹെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് റോൾഡ് ഹെം ചെയ്യുന്നത്. അടിവശം റോൾഡ് ഹെം ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചുരുട്ടി വെച്ചത് സ്ക്രീനിൽ മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ ഒരു വശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. വേസ്റ്റിൻ്റെ അവിടെ തൊട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഒരു വശം. പിന്നെ അപ്പുറത്തെ വശം വേസ്റ്റിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് വിടുക, എന്നിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഒരു 4 ഇഞ്ച് അവിടെ ഗ്യാപ്പ് വിടുന്നുണ്ട്, കാരണം ഒരു സിബ്ബർ വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പണിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 4 ഇഞ്ച് വിടുന്നത്. ഇതിന് താഴോട്ട് നമുക്ക് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തു, മറ്റേ സൈഡ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ലൈനിങ്ങിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം.
അപ്പോൾ ഞാനിവിടെ റോൾഡ് ഹെം അല്ല ചെയ്യുന്നത്, ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നല്ല വശം ഉള്ളോട്ടാക്കിയിട്ട് ചീത്ത വശം പുറത്തോട്ടാക്കുക. എന്നിട്ട് ഒരു സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, മെയിൻ ക്ലോത്തിൽ ചെയ്ത അതേപോലെ തന്നെ ഒരു സൈഡ് നമ്മൾ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു 4 ഇഞ്ച് വേസ്റ്റിന് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ്ങും അതേപോലെ മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് മറച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒന്ന് മറച്ചിടുവാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഇതേ മെയിൻ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ്ങും മറച്ചിട്ടു, രണ്ടും ഒരുപോലെ വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ലൈനിങ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേസ്റ്റിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് വേസ്റ്റ് ബാൻഡൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മെയിൻ ക്ലോത്തും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ട് വേസ്റ്റിൻ്റെ എഡ്ജിലൂടെ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, തെന്നി മാറിണ്ടക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ സൈഡിലൊരു ഓപ്പണിങ് വിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അവിടെ നമ്മൾ സിബ്ബറ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ക്കില്ലേ, അതേപോലെ തന്നെ ആ 2 സൈഡത്തെ ഓപ്പണിംഗ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട്, ചുരിദാർ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഓരോ എഡ്ജും തുടങ്ങി അപ്പുറത്തെ എഡ്ജ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്യുന്നത് നെറ്റും സാറ്റും കൂടെ ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് കൊടുത്തത്. പിന്നെ നിങ്ങളുടെ ക്ലോത്ത് 2 സൈഡ് ലോക്ക് ആണെങ്കിൽ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്താൽ മതി. ഞാനിവിടെ തയ്ക്കുമ്പോൾ 2 ഫോൾഡ് ചെയ്തിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഓപ്പണിങ് തയ്ച്ചിട്ടെടുത്ത്. അപ്പോൾ ഇത് സ്ലിറ്റ് തയ്ച്ചിട്ട് എടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പ്രയാസമാണെങ്കിൽ പോലും നല്ല നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് പിടിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സിബ്ബറ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇൻവിസിബിൾ സിബ്ബറാണ് വെച്ച് കൊടുക്കുന്നത്. ഇൻവിസിബിൾ സിബ്ബറ് വെക്കുന്ന ആ മെത്തേഡ് വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സിബ്ബർ വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം സ്ലിറ്റ് ഒന്ന് നേരെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ സിബ്ബർ വെച്ച് കൊടുക്കുക. ഇതേ വീഡിയോയിൽ കാണാതെ ഇതേപോലെ തന്നെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെ ഒരു വശത്ത് നിന്ന് തുടങ്ങി എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്വയർ പോലെ താഴോട്ടാക്കിയിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തും എഡ്ജിലൂടും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ അങ്ങനെ കേട്ടോ സിബ്ബറ് വെച്ച് കൊടുക്കുന്നത്. ശരിക്കും ഇൻവിസിബിൾ സിബ്ബർ ഇങ്ങനെ അല്ല വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സിബ്ബറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് തയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് 6 ഇഞ്ച് വീതി മതി, കാരണം 3 ഇഞ്ചിൻ്റെ ബാൻഡ് തയ്ക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് മതി, പക്ഷേ 8 ഇഞ്ച് എടുത്തത് നമുക്ക് തയ്യൽ തുമ്പ് പോലും അതിന് വേണ്ടിയിട്ടാണ്. ബാൻഡിൻ്റെ ലെങ്ത് ഞാൻ നോക്കിയിട്ടില്ല, കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് തികയാണ്ട വരെ എടുത്ത് അതുകൊണ്ടാണ് അധികം എടുത്തത്. ഇനി ഇത് 2 എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 എഡ്ജ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ശരിക്കും നമ്മൾ ബാൻഡ് തയ്ക്കണമെങ്കിൽ ക്രോസ് ആയിട്ടുള്ള ക്ലോത്ത് വേണം എടുക്കാൻ. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തത്. ഇനി ഇതിൻ്റെ ഒരു വശം മാത്രം ഒന്ന് ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ഒരു എഡ്ജ് വശം മാത്രം ഒന്ന് ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റും അതേപോലെ ഈ ബാൻഡും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക്, 3 ഇഞ്ചിൻ്റെ ബാൻഡാണ് വേണ്ടത്, 6 ഇഞ്ചാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് എടുത്താൽ വെച്ചാൽ 2 സൈഡിലും ഓരോരോ ഇഞ്ച് വീതം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ 8 ഇഞ്ച് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേസ്റ്റിൽ ബാൻഡ് വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ 1 ഇഞ്ചോളം ഇതേ ഉള്ളിലോട്ട് ഒരു സൈഡ് 1 ഇഞ്ചോളം ഇങ്ങനെ മടക്കാം. വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് ഇങ്ങനെ മടക്കിയിട്ട് തന്നെ ഒരു വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടേ ഇതേ അപ്പുറത്തെ സൈഡുണ്ടല്ലോ, അതും കൂടെ ഒന്നിങ്ങനെ മടക്കുക. ഇതേ ഒന്നിങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മളൊരു ഈ വേസ്റ്റിൻ്റെ കവർ ചെയ്യണ പോലെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കോളറൊക്കെ വെച്ചല്ലോ, അതേപോലെ തന്നെ കേട്ടോ. 2 വേസ്റ്റിൻ്റെ ബാൻഡിൻ്റെ 2 സൈഡും ഓരോരോ ഇഞ്ചും ഉള്ളിലോട്ടും മടക്കിയിട്ട് നമ്മൾ വേസ്റ്റിനെ കവർ ചെയ്യണ രീതിയിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 2 സൈഡും ഓരോ ഇഞ്ച് വീതം ഉള്ളിലോട്ട് മടക്കുക. നമ്മൾ വേസ്റ്റിനെ കവർ ചെയ്യണ പോലെയാണ് ഇത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് മൊത്തം റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 എഡ്ജ് വശം മാത്രമേ, ബാൻഡിൻ്റെ 1 എഡ്ജ് വശം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതേ ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 എഡ്ജ് വശം കൂടെ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്യാനുള്ള ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് ആ 1 എഡ്ജ് വശം കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ദേ അവിടെയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതിങ്ങനെ നിൽക്കുന്നത് ക്രോസ് കട്ട് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, പക്ഷെ ഒന്ന് അയൺ ചെയ്താൽ റെഡിയാവും. പിന്നെ ലെഹങ്കയുടെ കംപ്ലീറ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ടെസിൽസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെസിൽ എങ്ങനെ ഉണ്ടാക്കുക, ടൈ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, അതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. കുറേ ലെങ്ത്തായി പോവില്ലേ, അതാണ് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്താൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ഈ ഒരു അളവിൽ ലെഹങ്ക ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാണ് കമൻറ്റ് ചെയ്ത് പറയൂ. എന്നാൽ മാത്രമേ നമുക്ക് ചാനലിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.